യോ വാട്സ് അപ്പ് ഫുഡീസ്, വെൽക്കം ടു ട്രാവലോഫുഡീസ്. ട്രാവലോഫുഡീസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പം നിങ്ങൾ തമ്മനയിൽ കണ്ട പോലെയാണ് നമുക്ക് അഷ്ടമുടി കായലിൻ്റെ നടുക്കൂടെ ഒന്ന് നടന്നാലോ എന്ന് പറയുന്നത്. പക്ഷേ അങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് കൊല്ലത്തെ സാംബ്രാണിക്കൊടി എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അത് നമ്മുടെ കൊല്ലം പ്രാക്കുളത്തിനടുത്താണ്. അവിടെ നമുക്ക് അഷ്ടമുടി കായലിന്റെ നടുക്കൂടെ നമുക്ക് നടക്കാൻ പറ്റും. എങ്കിൽ നമുക്ക് നേരെ അങ്ങോട്ടങ്ങ്. അങ്ങനെ നമ്മളിപ്പോ കൊല്ലം ബൈപ്പാസ് കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ നടുക്കായിട്ട് കാണുന്ന സ്ഥലമാണ് സാംബ്രാണിക്കുടി എന്ന് പറയുന്ന സ്ഥലം. നമുക്കിവിടെ നിന്ന് ഇങ്ങനെ ചെറുതായിട്ട് കാണാം കുറച്ച് ആൾക്കാർ അവിടെ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ നേരെ അങ്ങോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ കാണുന്നതാണ് അഷ്ടമുടി കായൽ. നമ്മളിപ്പോ സാംബ്രാണിക്കുടിയിലോട്ട് പോകുന്നതിന്റെ എൻട്രൻസിലോട്ട് പോകുന്ന കാഴ്ചയാണ്. ഇവിടുന്ന് നമുക്ക് ബോട്ട് സർവീസ് ഉണ്ട്. ഇവിടെ നമ്മൾ ബോട്ടിൽ കയറി കഴിഞ്ഞാൽ അവർ നമ്മളെ സാംബ്രാണിക്കുടിയിലോട്ട് ആക്കിത്തരും. ഒരാൾക്ക് അവർ 100 രൂപയാണ് ചാർജ് ചെയ്യുന്നത്. ഒരു 7-8 പേർക്ക് കയറാവുന്ന രീതിയിലുള്ള ഒരു ബോട്ടാണിത്. ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ കുറച്ച് ദൂരമേ ഉള്ളൂ സാംബ്രാണിക്കുടിയിലോട്ട്. ഏകദേശം 5 മണി വരെയാണ് ഇവരുടെ ബോട്ട് സർവീസ് അവൈലബിൾ ആയിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് മാക്സിമം എല്ലാവരും 5 മണിക്ക് മുന്നേ എത്താൻ നോക്കാം. ശരിക്കും പറഞ്ഞാൽ കൊല്ലം ജില്ലയിലുള്ള പലർക്കും ഈ ഒരു സ്ഥലത്തെ പറ്റി അധികം അങ്ങനെ അറിവില്ല. ഞങ്ങൾ തന്നെ കുറേ 2-3 യൂട്യൂബ് വീഡിയോസ് ഒക്കെ കണ്ടപ്പോഴാണ് കൊല്ലത്ത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് നമ്മൾ തന്നെ മനസ്സിലാക്കി. അപ്പൊ ഇത്രയും ആഴമുള്ള ഒരു കായലിന്റെ നടുക്കും കൂടി നമുക്ക് ഇങ്ങനെ നടക്കാൻ പറ്റും എന്നുള്ളത് ഒരു വലിയ കാര്യം തന്നെയാണ്. അങ്ങനെ നമ്മള് സാംബ്രാണിക്കൊടിയിൽ എത്തി. ഇവിടെ ഏകദേശം കുറച്ചുകൂടെ അങ്ങോട്ട് ഫ്രണ്ടിലോട്ട് ചെല്ലുമ്പോഴത്തേക്ക് ഏകദേശം മുട്ടറ്റം വരെ വെള്ളമൊക്കെ കാണും. ഇവിടെ നമുക്ക് ഒരു പ്രത്യേക ഒരു വൈബാണ്. നമുക്ക് ഈ വെള്ളത്തിലൊക്കെ കളിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാരാണെങ്കിൽ ഭയങ്കര നല്ലൊരു സ്ഥലമാണിത്. കുട്ടികളെയൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് ഈ സ്ഥലം ഇഷ്ടപ്പെടും. അവർക്ക് കുറെ ഇങ്ങനെ നീന്തി കളിച്ചൊക്കെ നടക്കാൻ പറ്റും. പിന്നെ ഈ കാണുന്ന കണ്ടൽക്കാടിന്റെ ചില്ലകളിലൊക്കെ നമുക്ക് കയറി ഇരിക്കാം, ഫോട്ടോസ് ഒക്കെ എടുക്കാം. ഒരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇവിടെ വന്നു കഴിഞ്ഞാൽ.
കാളൊക്കെ അയ്യോ എന്തോ ഇത് ഇതില്ല സാധനല്ലേ ഇനി എന്തോ പറയുന്നേ ചിപ്പി അല്ല ഇത് കോറൽസ് പോലെ ഒരു സാധനം ഇത് കാലിക്കൊണ്ടായി കീറുന്നു നോക്കാം വേണ്ട 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 ആയിരിക്കും ആണാണ് വേണ്ട ചാവാതോ ഇത് വേണ്ട അകത്ത് ആളിരിപ്പുണ്ട് ജീവനുള്ളത് അവിടെ തന്നെ വിട്ടേക്കാം പാവ ജീവിച്ചു പോ ഇതാണ് ഒരു ദ്വീപ് പോലെ കറക്റ്റ് പറഞ്ഞ ഇതുണ്ട് ഇപ്പൊ ഫാമിലി ഒക്കെ വന്ന ഇതുപോലെ പിള്ളേരെയൊക്കെ കൊണ്ടുവന്ന് നല്ല രസം ഒരു ഈവനിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്ന നൈസായിട്ട് ഇന്ന് കുറച്ചേരം എൻജോയ് ചെയ്തിട്ട് നമുക്ക് വയ്യ വീട്ടിലൊക്കെ പോവാം ഇവിടെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം 5:30 വരെയാന്ന് തോന്നുന്നു ടൈമിങ് നമ്മൾ അതുകൊണ്ട് അവിടെ ഒരു സ്റ്റോർ കണ്ടേ അപ്പൊ ഏതാണ്ടൊക്കെ ഉപ്പിലിട്ടൊക്കെ ഉണ്ട് നമുക്ക് അങ്ങോട്ടൊന്ന് പോയി നോക്കാം എന്തൊക്കെയുണ്ട് എങ്ങനെ ഒരു പ്ലേറ്റ് നമുക്ക് ഉപ്പിലിട്ട പൈനാപ്പിൾ ഒക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ വേണ്ട ഇവിടെ ഇങ്ങനെ കുൽക്കി ശർബത്ത് അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ കിട്ടും ഇരിക്കി ചായയും ബിരിയാണിയും കപ്പയും മീൻകറിയും അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി ഇതൊരു കൊച്ചു ഹോട്ടലാണ് അതും ഒരു ബോട്ടാണ് സംഭവം ഈ കുറ്റിയുണ്ടോ ഈ കുറ്റിയാണ് നമ്മുടെ ബൗണ്ടറി ഈ ബൗണ്ടറിക്ക് അപ്പുറം നമ്മൾ പോകാൻ പാടില്ല ചിലപ്പോ ആഴം കാണുമായിരിക്കും ഇതുണ്ടോ പിള്ളേർക്കുള്ള ട്യൂബ് കൊണ്ടുപോകാൻ എനിക്കൊന്ന് സെയിലിനാന്ന് തോന്നുന്നു നല്ല കിടിലം ബിസിനസ് ഐഡിയ ഇല്ലയോ ആൾക്കാർ വരുന്നിടത്തോട്ട് ആവശ്യമുള്ള സാധനങ്ങൾ എത്തിച്ചാൽ എല്ലാം പോവെന്നുള്ളതാണ് നല്ല രസമുണ്ട് കാണാനില്ലേ
നമ്മളങ്ങനെ സാംബ്രാണിക്കൊടി എന്ന് പറയുന്ന സ്ഥലമെല്ലാം കണ്ട് നല്ലപോലെ എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ ബൈ ബൈ ഫ്രം ട്രാവലർ ഫുഡീസ്. നെക്സ്റ്റ് ടൈം.